സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിലേക്ക് അപ്രൻറ്റീസിനു വേണ്ടി അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് അപ്പോൾ റെയിൽവേയുടെ ബിലാസ്പൂർ ഡിവിഷനിലേക്കാണ് സെലക്ഷൻ നടക്കുന്നത് ഇനി വേക്കൻസികളൂടെ കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് കോപ്പ ട്രേഡിലേക്കാണ് മുഴുവൻ തൊണ്ണൂറ് ഒഴിവുകൾ വന്നിട്ടുണ്ട് അതുകൂടാതെ എക്സറീസ്മെനും പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ളവർക്കും അധികം ഒഴിവുകൾ ഇവിടെ വന്നിട്ടുണ്ട് അടുത്തായിട്ട് സ്റ്റെനോഗ്രാഫർ ഇംഗ്ലീഷാണ് മുഴുവൻ ഇരുപത്തഞ്ച് ഒഴിവുകൾ വന്നിട്ടുണ്ട് മൂന്നാമമായിട്ട് സ്റ്റെനോഗ്രാഫർ ഹിന്ദി മുഴുവൻ ഇരുപത്തിയഞ്ച് ഒഴിവുകൾ വന്നിട്ടുണ്ട് നാലാമത്തത് ഫിറ്റർ ആണ് മുഴുവൻ എൺപത് ഒഴിവുകൾ വന്നിട്ടുണ്ട് അഞ്ചാമത്തെ ഇലക്ട്രീഷ്യൻ മുഴുവൻ അൻപത് ഒഴിവുകൾ വന്നിട്ടുണ്ട് ആറാമത്തത് വയർമാൻ മുഴുവൻ അൻപത് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഏഴാമത്തെ ഇലക്ട്രോണിക് മെക്കാനിക് മുഴുവൻ ആറൊഴിവൾ വന്നിട്ടുണ്ട് അടുത്തത് ആർ ഐ സി മെക്കാനിക് മുഴുവൻ ആറൊഴിവുകൾ വന്നിട്ടുണ്ട് അടുത്തതായിട്ട് വെൽഡർ മുഴുവൻ നാൽപ്പത് ഒഴിവുകൾ വന്നിട്ടുണ്ട് അടുത്തതായിട്ട് പ്ലംബർ മുഴുവൻ പത്തൊഴിവ് വന്നിട്ടുണ്ട് അടുത്തതായിട്ട് മാഷൻ മുഴുവൻ പത്തൊഴിവുകൾ വന്നിട്ടുണ്ട് അടുത്തായിട്ട് പെയിൻറ്റർ മുഴുവൻ അഞ്ച് അഞ്ചൊഴിവ് വന്നിട്ടുണ്ട് അടുത്തായിട്ട് കാർപ്പൻറ്റർ മുഴുവൻ ഒഴിവുകൾ വന്നിട്ടുണ്ട് അടുത്തായിട്ട് മെഷീനിസ്റ്റ് മുഴുവൻ അഞ്ച് ഒഴിവുകൾ വന്നിട്ടുണ്ട് അടുത്തായിട്ട് ടർണർ മുഴുവൻ ഒഴിവുകൾ വന്നിട്ടുണ്ട് അടുത്തായിട്ട് ഷീറ്റ് മെറ്റൽ വർക്കർ മുഴുവൻ ഒഴിവുകൾ വന്നിട്ടുണ്ട് അങ്ങനെ അൺഡ്രസോർഡിൽ മുഴുവൻ നൂറ്റി അറുപത്തിനാല് ഒഴികളും ഇ ഡബ്ല്യു എസ് ൽ ഒഴിവുകളും നാല് ഒഴികളും ഒ ബി സിക്ക് നൂറ്റി ഇരുപതൊഴിവുകളും എസ് സിക്ക് അറുപത്തൊൻപത് ഒഴികളും എസ് ടിക്ക് മുപ്പത്തഞ്ച് ഒഴിവുകളും വന്നിട്ടുണ്ട് കൂടാതെ എക്സറീസ്മാൻ മുഴുവൻ നാൽപ്പത്തിനാല് ഒഴിവുകളും പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ളവർക്ക് പതിനൊന്ന് ഒഴിവുകളും വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണോ ഒഴിവുകളിവിടെ വന്നിട്ടുള്ളത് ഇനി വിദ്യാഭ്യാസ സേവിതയോടെ പറഞ്ഞിട്ടുള്ളത് അന്ന് തന്നെ പത്താം ക്ലാസ് പാസ്സാവണം കൂടാതെ പറഞ്ഞിട്ടുള്ള ട്രേഡുകളിൽ ഐ ടി പാസ്സായിരിക്കണം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട് ഇനി പ്രായപരിധി ഇവിടെ പറഞ്ഞിട്ടുള്ളത് മിനിമം പതിനഞ്ച് വയസ്സായിരിക്കണം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഇരുപത്തിനാല് വയസ്സ് കഴിയാൻ പാടില്ല എന്നിവിടെ പറഞ്ഞിട്ടുണ്ട് കൂടാതെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ച് വർഷവും ഒ ബി സി കാൻഡിഡേറ്റ്സിന് മൂന്ന് വർഷവും വയസ്സിന് ഇളവ് ലഭിക്കുന്നതായിരിക്കും കൂടാതെ എക്സ് സർവീസ്മാനും പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ളവർക്കും വയസ്സിന് ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്നൂടെ പറഞ്ഞിട്ടുണ്ട് ഇനി അപ്രൻറ്റിഷിപ്പിൻ്റെ കാലാവധി ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു വർഷമായിരിക്കും എല്ലാ ട്രേഡിലും ഒരു വർഷമായിരിക്കും എന്നൂടെ പറഞ്ഞിട്ടുണ്ട് ഇനി സെലക്ഷൻ എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നവിടെ കൊടുത്തിട്ടുണ്ട് പത്താം ക്ലാസിൻ്റെയും ഐ ടിഐയുടെയും മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ നടക്കുക എന്നൂടെ പറഞ്ഞിട്ടുണ്ട് ഇനി സെലക്ഷൻ ലഭിക്കുന്നവർ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ വരുമ്പോൾ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടി കൊണ്ടുവരണം എന്നൂടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അപേക്ഷ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപതിന് ആരംഭിച്ചിട്ടുണ്ട് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപതാണ് അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്രൻറ്റിഷിപ്പ് ഇന്ത്യ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് വഴി മാത്രമാണ് ഇപ്പോൾ സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ഛത്തീസ്ഗഡിലുള്ള ബിലാസ്പൂർ ഡിവിഷനിലേക്കാണ് അപ്രൻറ്റിസിന് വേണ്ടി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഇപ്പോൾ മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപതാണ് അവസാന തീയതി അപ്പോൾ ഇത്രയാണ് ഈ നോട്ടിഫിക്കേഷനി വന്നിട്ടുള്ളത്